അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു കഥ പറയാം. കഥയുടെ പേരാണ് കുഞ്ഞിക്കേളുകൾ. ഒരിക്കൽ മുഹമ്മദ് നബി ശിഷ്യന്മാരോടൊത്ത് യാത്ര ചെയ്യുകയായിരുന്നു. കുറേ വൈ എത്തിയപ്പോൾ ഒരു മരിപ്പച്ച കണ്ടു. അവർ ഇത്തിരി വിശ്രമിച്ചിട്ട് പോകാമെന്ന് വെച്ചു. കുറച്ചു നേരത്തേക്ക് അനുയായികളിൽ നിന്ന് അകന്ന് പ്രവാചകൻ അവിടെ ഒന്ന് ചുറ്റാനിറങ്ങി. ഈ സമയം അഞ്ചന്മാർ ഓരോ തമാശകൾ പറഞ്ഞും അവിടെ പറന്നു കളിച്ചിരുന്ന പക്ഷികളെ കണ്ടു ഉല്ലസിച്ചു. ആ സ്ഥലത്ത് ചന്തമുള്ള ഒരുപാട് പക്ഷികൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കൂട്ടത്തിലൊരാൾ മേലോട്ട് വില ചൂണ്ടി പറഞ്ഞു, "നോക്കൂ, നല്ല ഭംഗിയുള്ള പക്ഷി. അമ്മ പക്ഷിയാണെന്ന് തോന്നുന്നു. കൂടെയുള്ള കുഞ്ഞിക്കിളികൾ അതിൻ്റെ മക്കളായിരിക്കാം." അതൊരു കിളിയായിരുന്നു. കൂടെ പറക്കുന്ന കുഞ്ഞിക്കിളികൾ അതിൻ്റെ മക്കൾ തന്നെ. മൂന്ന് കിളികളും കൂടി ഇരിക്കുന്ന ആൾക്കൂട്ടത്തിനു മുകളിൽ വട്ടമിട്ട് പറന്നുല്ലസിക്കുകയായിരുന്നു. പ്രവാചകന്റെ അനുജന്മാർ ചന്തമുള്ള ആ കിളികളെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. കുഞ്ഞിക്കിളികൾക്ക് അമ്മയെ പോലെ പറക്കാൻ വശമുണ്ടായിരുന്നില്ല. ക്രമേണ അവ രണ്ടും ആളുകളുടെ തലയ്ക്ക് തൊട്ടുമുകളിലൂടെ തായ്ന്നു പറക്കാൻ തുടങ്ങി. "നമുക്കവയെ പിടിക്കാം," ഒരാൾ പറഞ്ഞു. എളുപ്പമാണ്, മറ്റുള്ളവരും യോജിച്ചു. കുഞ്ഞിക്കിളികൾ പിന്നെയും കൈ അകലത്തിൽ പറന്നെത്തിയപ്പോൾ രണ്ടുപേർ അവയെ ആഞ്ഞു പിടിച്ചു. രക്ഷപ്പെടാൻ അവ കുതറി നോക്കിയെങ്കിലും സാധിച്ചില്ല. ശക്തിയുള്ള മനുഷ്യരോട് രണ്ട് പാവം കിളികൾ എന്തു ചെയ്യാനാണ്? കൃത്യന്തരമില്ലാതെ അവ മനുഷ്യരുടെ കൈക്കുമ്പിളിൽ പേടിച്ചു വിറച്ചനങ്ങാതിരുന്നു. അവർ പക്ഷികളെ സൂക്ഷിച്ചു നിരീക്ഷിക്കുകയും അവയുടെ ഭംഗിയുള്ള തൂവലുകളിൽ തൊട്ടുതലോടുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നു. പ്രവാചകന്റെ ശിഷ്യന്മാർ ആ പക്ഷികളോട് വളരെ ദയാപൂർവമാണ് പെരുമാറിയത്. ജീവജാലങ്ങളോട് കരുണ കാണിക്കണമെന്ന് അവരുടെ ഗുരു എപ്പോഴും അവരെ ഉപദേശിക്കാറുണ്ടായിരുന്നുവല്ലോ. ആ പക്ഷിക്കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കണമെന്ന് അവർക്കുദ്ദേശവുമില്ലായിരുന്നു. ചന്തമുള്ള കിളികളെ അടുത്തു കാണാനുള്ള കൗതുകം കൊണ്ട് പിടിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ അമ്മക്കിളിക്ക് ഇത് അറിയുമോ? തൻ്റെ കുഞ്ഞുങ്ങളെ ആ മനുഷ്യൻ പിടിച്ചതു കണ്ട് അത് വല്ലാതെ പരിഭ്രമിച്ചു. അവരവയെ കൊല്ലുകയോ തടവിലാക്കുകയോ ചെയ്യുമെന്നായിരുന്നു അതിൻ്റെ വിഷാദം. അത് ദയനീയമായി കഴിഞ്ഞുകൊണ്ട് അവർക്ക് ചുറ്റും താഴ്ന്നു പറന്നു. പ്രവാചക ശിഷ്യന്മാർ ആ പക്ഷിയെ ആട്ടിയകറ്റാൻ നോക്കി. പക്ഷേ ദുഃഖിതയായ ആ അമ്മ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ ചുറ്റിപ്പറന്നു. ഈ സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് പ്രവാചകൻ അങ്ങോട്ട് കടന്നു വന്നു. കരഞ്ഞുകൊണ്ട് അവിടെ ചുറ്റിപ്പറക്കുന്ന അമ്മക്കിളിയെ അവിടെ നിന്ന് കണ്ടു. തൻ്റെ ശിഷ്യന്മാരുടെ കയ്യിൽ രണ്ട് കുഞ്ഞിക്കിളികൾ ഇരിക്കുന്നത് കൂടി കണ്ടപ്പോൾ അമ്മ പക്ഷിയുടെ ദുഃഖത്തിനു കാരണം തിരുമേനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ആരാണ് ആ പാവം കിളിയുടെ മക്കളെ പിടിച്ചു വെച്ച് അതിനെ വേദനിപ്പിച്ചത്? പ്രവാചകൻ ഇത്തിരി കോപത്തോടെ അന്വേഷിച്ചു. ആ കിളിക്കുഞ്ഞുങ്ങളെ ഉടൻ മോചിപ്പിക്കുവാനും സന്തോഷപൂർവ്വം അമ്മയോട് ചേരാൻ അനുവദിക്കാനും നബി ആവശ്യപ്പെട്ടു. ശിഷ്യന്മാർ ഗുരുകൽപ്പന ഉടനെ അനുസരിച്ചു. കൈക്കുമ്പിൽ തുറന്നു. ചെറുതായി ഒന്ന് പിടഞ്ഞ ശേഷം കുഞ്ഞിക്കിളികൾ ചിറകുവിടർത്തി മേൽപോട്ട് പറന്നു. ഉയരങ്ങളിൽ അവ അമ്മയോട് ചേർന്നു. മൂന്ന് കിളികളും കൂടി ഉത്സാഹത്തോടെ ദൂരേക്ക് പറന്നു പോവുകയും ചെയ്തു. സന്തോഷകരമായ ഒരു കാഴ്ചയായിരുന്നു അത്. മക്കളെ തിരിച്ചു കിട്ടിയ ആ അമ്മയുടെ സന്തോഷം നല്ലവരായ പ്രവാചക ശിഷ്യന്മാരിലും ആനന്ദമുള്ളവയാക്കാതിരിക്കുമോ? എൻ്റെ ഈ കൊച്ചുകഥ നിങ്ങൾക്കിഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും.